നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഗോഡ്സോൺ ടിവി എന്നും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ സജ്ജനങ്ങൾക്കും ഗോഡ്സോൺ ടിവിയുടെ രാമായണ സന്ധ്യയിലേക്ക് സ്വാഗതം सहनाववदु, सहनो भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै ॐ शान्ति शान्ति शान्तिः गजाननं भूतगणादिसेवितं कविध्वजम्बुफलसारभक्षितम् उमा शोकविनाशकारणम् का नमामि विघ्नेश्वरपादपङ्गजम् गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर गुरु साक्षात् परब्रह्म तस्मै श्री गुरवे नमः अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्री गुरवे नमः नमस्तुभ्यं वरदे विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा रामाय य रामचन्द्राय वेधसे रघुनाथाय नाथाय सीताय पदये नमः जानकीकान्तस्मरणं जय जय राम राम श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम श्रीराम भद्रा जया श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोगाभिरामा जया श्रीराम राम राम रावणान्दगा राम श्रीराम मम हृदि रमतां राम राम श्रीराघवात्मा राम श्रीरामायमापदे श्रीरामायमणीयविग्रहा नमोऽस्तु दे नारायणाय नमो नारायणाय नमो नारायणाय नमो नारायणाय नमः ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാറേ ശാരീരിക പൈതൽദാനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ

ി തോന്നിയണം കാലേ കാലേ പാരാതെ സലക്ഷണം മംഗലശീലേ കൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നോരു വിഷ്ണു വിശ്വാത്മാവിശേഷിച്ചനുഗ്രഹിക്കണം വിഷ്ണുജോൽഭവ സുതനന്ദന പുത്രൻ ബാലൻ വിഷ്ണുതാൻ തന്നെ വന്നു പിറന്ന തബോധനൻ വിഷ്ണുതന്മാ ഗുണചരിതമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണകർത്താവിനെ കർത്താവിന് വണങ്ങുന്നേ ായ രാമായണം ചമക്കിയാൽ മുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തൂരു വാൽമീകി കവി ശ്രേഷ്ഠനാകിയ മഹാമുനി താൻ മമവരം തരിക എപ്പോഴും രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമനാശനുമാ വല്ലഭൻ മഹേശ്വരൻ ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവീശ്വരൻ മാമകെ മനസ്സിൽ വാണിടുവാൻ വന്ദിക്കുന്നേ വാർജോൽ ഭവനാദിയാകിയ ദേവന്മാരും മുഖന്മാരാകിയ മുനികളും വാരിജരാരാതി പ്രാണനാഥയും മമ വാരിജ തുണക്കേണം വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിൽ വിരുന്നു വന്ന നാരദ മുനിയിൽ നിന്നാണ് വാൽമീകി രാമായണത്തെ പറ്റി കേൾക്കാനിടയായത് ആശ്രമത്തിലെത്തിയ നാരദ മുനിയോട് വാൽമീകിയുടെ ചോദ്യം ഇതായിരുന്നു ഈ ലോകത്തിൽ ധൈര്യം വീര്യം ശ്രമം സൗന്ദര്യം പ്രൗഢി ശീലഗുണം സത്യനിഷ്ഠ അജയ്യത ഇവയെല്ലാം അടങ്ങിയ മനുഷ്യന്മാരുണ്ടോ ഉണ്ടെങ്കിൽ അങ്ങേക്കത് അറിയാതിരിക്കാൻ വഴിയില്ലല്ലോ അപ്പോൾ നാരദ ചൊല്ലിക്കൊടുത്തതാണ് രാമകഥ എന്നാണ് ഐതിഹ്യം സീതഅന്വേഷണത്തിനായി വനവാസ കാലത്ത് ലങ്കയിലേക്ക് പോകുമ്പഴി ശ്രീരാമലക്ഷ്മണന്മാർ ശബരിയുടെ ആശ്രമത്തിൽ കയറുകയുണ്ടായി ശബരി എന്ന് പറഞ്ഞാൽ ശ്രീരാമദേവന്റെ ഉത്തമയായ ഭക്തയായിരുന്നു ആശ്രമത്തിലെത്തിയ ശ്രീരാമദേവന് ശബരി സ്വയം രുചിച്ചു നോക്കി ഏറ്റവും മധുരമുള്ള ഫലങ്ങൾ പഴങ്ങൾ ഭഗവാന് നൽകി ഇതിൽ സന്തുഷ്ടനായ ഭഗവാൻ ശബരിയെ അനുഗ്രഹിച്ചു ശബരിയുടെ ആശ്രമം ഇരിക്കുന്ന സ്ഥലം ശബരിമല എന്നറിയപ്പെടുമെന്നും ശബരിയുടെ കഥ ലോകാവസാനം വരെ നിലനിൽക്കുമെന്നും ഭഗവാൻ അനുഗ്രഹിച്ചു എന്നാണ് ഐതിഹ്യം ഞാൻ ഇന്നിവിടെ പാരായണം ചെയ്യാൻ പോകുന്നത് ശബരിയാശ്രമ പ്രവേശം എന്ന ഭാഗമാണ് അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ മേൽ പറഞ്ഞത് എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ശ്രീരാമചന്ദ്ര ഭഗവാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം ലോകത്തെ എല്ലാ പുരുഷന്മാരും ശ്രീരാമചന്ദ്രദേവനെ പോലെയും എല്ലാ സ്ത്രീരത്നങ്ങളും സീതാദേവിയെ പോലെയും അവരെ മാതൃകയാക്കി ജീവിക്കുവാൻ അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ പാരായണത്തിലേക്ക് കടക്കാം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഹരേർവനം ചൊല്ലി മറഞ്ഞോരനന്തരം സന്തുഷ്ടന്മാരായ ഒരു രാമലക്ഷ്മണന്മാരും കോരമാവരത്തൂടെ മന്ദം മന്ദം പോയി ചെന്നു ചാരുത ചേർന്ന ശബരിയാശ്രമമകം സംഭ്രമത്തോടും പ്രത്യുത്തായ താപസി ഭക്തിയാ സംവദിച്ചിതു പാത പോരുകയുഗത്തിങ്കിൽ സന്തോഷപൂർണാശ്രുനേത്രങ്ങളോട് അവളും ആനന്ദം ഉൾക്കൊണ്ടു പാദ്യാഖ്യാസനാദികളാലേ പൂജിച്ചു തീർത്ഥാഭിഷേകവും ചെയ്തു ോചനത്തിനു പല മൂലങ്ങൾ നൽകിയിട പൂജയും പരിഗ്രഹിച്ച ആനന്ദിച്ചിരുന്നിതു രാജീവനേത്രന്മാരം രാജനന്ദനന്മാരും അന്നേരം ഭക്തി പൂണ്ടു തൊഴുതു ചൊന്നാൾ അവൾ തന്നെയായി വന്നീനകമിന്നു പുണ്യാതിരേകൾ എന്നുടെ ഗുരുഭൂതന്മാരായ മുനുജനം നിന്നെയും പൂജിച്ചനേകായിരത്താണ്ടുവാണാർ അന്നു ഞാൻ അവരെയും ശുശ്രൂഷിച്ചിരുന്നതു പിന്നെ പോയി ബ്രഹ്മപദം പ്രാപിച്ചാരവുകളും നീ വസിച്ചാലും തന്നെ നിത്യം പന്നകശായി രാക്ഷസ പദാർത്ഥമായി നമ്മയും ധർമ്മത്തെയും രക്ഷിച്ചു കൊള്ളുവാനിപ്പോൾ നിർമ്മലൻ ചിത്രകൂടത്തിങ്കിൽ വന്നിരിക്കുന്നു വന്നിടും ഇവിടേക്കു രാഘവൻ എന്നാലവൻ തന്നെയും കണ്ടു ദേഹത്യാഗവും ചെയ്താലും നീ വന്നിടുമെന്നാൽ മോക്ഷം നിനക്കും എന്നു ന്യൂനം വന്നിതവണ്ണം ഗുരു ഭാഷിതം സത്യമല്ലോ നിന്തിരുവടിയുടെ വരവും പാർത്തു പാർത്തു നിന്തിരുവടിയേയും ധ്യാനിച്ചു വസിച്ചു ഞാൻ ശ്രീപാദം കണ്ടുകൊള്ളുവാൻ മൽ ഗുരുഭൂതന്മാരാ താപസന്മാർക്ക് പോലും യോഗം വന്നീലയല്ലോ ജ്ഞാനമില്ലാതഹീന ജാതിയിലുള്ള മൂഢ ഞാൻ അധികാരിണിയല്ലയല്ലോ വാങ്മനോ വിഷയമല്ലാതൊരു ഭവത് രൂപം കാണുവാനും അവകാശം വന്നത് മഹാഭാഗ്യം തൃക്കഴലിനി സ്തുതിച്ചു കൊള്ളുവാനും ഇങ്ങുൾക്കമലത്തിൽ അറിയ പോ രാഘവൻ അത് കേട്ടു ശബരിയോട് ചൊന്നാനാകുലം കൂടാതെ ഞാൻ പറയുന്നത് കേൾനി പുരുഷ ശ്രീജാതി നാമാശ്രമാദികളല്ല കാരണം മമ ഭജനത്തിനു ജഗത്രയെ ഭക്തിയൊന്നൊഴിഞ്ഞും മറ്റില്ല കാരണമേതും മുക്തി വന്നിടുവാനുമില്ല മറ്റേതുമൊന്നും തീർത്ഥ സ്നാനാതി തോധാന വേദാധ്യായന ക്ഷേത്രോപവാസയാഗ്യാതകില കർമ്മങ്ങളാൽ ഒന്നിനാൽ ഒരുത്തനും കണ്ടുകിട്ടുകയില്ല എന്നെ മൽഭക്തിയൊഴിഞ്ഞൊന്നുകൊണ്ടൊരു നാളും ഭക്തി സാധനം സംക്ഷേപിച്ചു ഞാൻ ചൊല്ലിയിടുവൻ ഉത്തമേ കേട്ടുകൊള്ളുക മുക്തി വന്നിടുവാനായി മുഖ്യസാധനമല്ലോ സജ്ജന സംഘം പിന്നെ മൽക്കഥാലാപം രണ്ടാം സാധനം മൂന്നാമതും മൽഗുണേരണം പിന്നെ മധ്വജോത്വം മൽക്കലാജാതാചാര്യോപാസനം അഞ്ചാമതും പുണ്യശീലത്വം യമ നിയമാതെള്ളതാറാമതും മന്മന്ത്രോപാസകത്വം ഏഴാമതെട്ടാമതും മംഗല ശീലേ കേട്ടു ധരിച്ചു കൊള്ളേണം നീ സർവഭൂതങ്ങളിലും മന്മതിയുണ്ടാകയും സർവദാമൽ ഭക്തന്മാരിൽ പരമാസ്തിക്യവും സർവ ബാഹ്യർത്ഥങ്ങളിൽ വൈരാഗ്യം ഭവിക്കയും സർവ്വ ലോകാത്മാഞാനം എപ്പോഴും മത്തത്വ വിചാരം കേൾ ഒമ്പതാമത് ഭദ്രിയെ ചിത്തശുദ്ധിക്ക് മൂലമാതി സാധനം ഉക്തമായ ഇതു ഭക്തി സാധനം നവവിധമുത്തമേ ഭക്തി നിത്യമാർക്കുള്ളു വിചാരിച്ചാൽ തിരിയോഗോ നിജങ്ങൾക്ക് എന്താകിലും മൂഢന്മാരാ െന്നാൻ പുരുഷൻ എന്നാകിലും പ്രേമലക്ഷണമായ ഭക്തി സംഭവിക്കുമ്പോൾ വരും തത്ര ജന്മനിമർ ഉത്തമ തബോധനേ ആകയാൽ മോക്ഷത്തിനു കാരണം ഭക്തി തന്നെ ഭാഗവതാട്ടേ ഭഗവത് പ്രിയേ മുനിപ്രിയേ ഭക്തിയുണ്ടാകൊണ്ടു കാണായി വന്നിരുന്നു തവ മുക്തിയും അടുത്തിതു നിനക്ക് തബോധനേ ജാനകി മാർഗമറിൽ നീ പറയണം കേനവാൽ മനോഹരി രാഘവവാക്യമേവം കേട്ടു ശബരിയും ആകുലമകൻ ആകുലമകലുമാറാദരാൾ സർവവും അറിഞ്ഞിരിക്കുന്ന നിന്തിരുപടി സർവജ്ഞനെന്നാകിലും ലോകാനുസരണാർത്ഥം ചോദിച്ച മൂലം പറഞ്ഞിടുവൻ സീതാദേവി ഖേദിച്ചു ലങ്കാപുരി തന്നിൽ വാഴുന്നു വാഴുന്നുനൂനം കൊണ്ടുപോയതു ദശ കണ്ഠനെന്നറിഞ്ഞാലും ദിവ്യ ഞാൻ കുറഞ്ഞു പമ്പയാം കാണാം തത്ര സുഗ്രീവൻ േഷ്ഠൻ നാലു മന്ത്രികളോടും കൂടെ മാർത്താണ്ഡാത്മജൻ ബാലിയെ പേടിച്ചു സങ്കേതമായ അനുദിനം ബാലിക്ക് മുനിശാപം പേടിച്ചു ചെന്നുകൂടാ പാലനം ചെയ്യുക ഭവാനവനെ പോലെ സഖ്യവും ചെയ്തു കൊള്ളുക സുഗ്രീവൻ തന്നോടെന്നാൽ ദുഃഖങ്ങളെല്ലാം തീർന്നു കാര്യവും സാധിച്ചിടും എങ്കിൽ ഞാൻ അഗ്നിപ്രവേശം ചെയ്തു പാത പങ്കജത്തോടു ചേർന്ന് കൊള്ളുവാൻ തുടങ്ങുന്നു പാ മുഹൂർത്തമാത്രം ഭവാനത്രൈവമേ തീർക്കേണം മായാകൃത ബന്ധനം ദയാ ഭക്തി ഭക്തി ദേഹത്യാഗവും ചെയ്തു മുക്തിയും സിദ്ധിച്ചിതു ശബരിക്കതു കാലം ഭക്തൻ പ്രസാദിക്കുന്നവർക്കിന്നിലെത്തിയിടും മുക്തി നീജ ജാതികൾക്ക് എന്നാകിലും പുഷ്കര നേത്രൻ പ്രസാദിക്കിലോ ജന്തുക്കൾക്കോ ദുഷ്കരമായിട്ടൊന്നുമില്ലെന്നു ധരിക്കണം ശ്രീരാമ ഭക്തി തന്നെ മുക്തിയെ സിദ്ധിപ്പിക്കും ശ്രീരാമ പാദാം ഭോജം സേവിച്ചു കൊള്ളുക നിത്യം ഓരോരോ മന്ത്രതന്ത്ര ധ്യാന കർമാദികളും ദൂരെ സന്ധ്യച്ചുതൻ ഗുരുനാഥോപദേശാൽ ശ്രീരാമചന്ദ്രൻ തന്നെ ധ്യാനിച്ചു കൊള്ളുക നിത്യം ശ്രീരാമ മന്ത്രം ജപിച്ചിടുക സദാകാലം ശ്രീരാമചന്ദ്ര കഥ കേൾക്കുകയും ചൊല്ലുകയും ശ്രീരാമ ഭക്തന്മാരെ പൂജിച്ചു കൊള്ളുകയും ശ്രീരാമമയം ജഗത് സർവവും എന്നുറയ്ക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ തന്നോട് ഐക്യവും പ്രാപിച്ചിടാം രാമരാമേതി ജപിച്ചിടുക സദാകാലം ഭാമിനി ഭദ്രേ പരമേശ്വരി പത്മേക്ഷണേ ഇത്തമീശ്വരൻ പരമേശ്വരിയോടു രാമഭദ്ര വൃത്താന്തമരുൾ ചെയ്തത് കേട്ട നേരം ഭക്തി കൊണ്ടേറ്റം പരവശിയായി ശ്രീരാമങ്ങൾ ചിത്തവുമുറപ്പിച്ചു ലയിച്ചുരുദ്രാണിയും പൈ കിളിപ്പൈതൽ ദാനും പരമാനന്ദം പൂണ്ടു ശങ്കരുളന്നിരുന്നരുളിനായ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഇതോടെ ഈ രാമായണ സന്ധ്യ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവർക്കും ഭക്തി നിർഭരമായ ഒരു സന്ധ്യ ആശംസിക്കുന്നു